കെസിബിസി മാധ്യമ കമ്മീഷന്റെ 2014 ഗുരുപൂജ പുരസ്കാരത്തിന് അർഹയായ പ്രൊഫസർ ഡോക്ടർ ജാൻസി ജെയിംസ്. അനിതര സാധാരണമായ അധ്യാപന വൈദഗ്ധ്യത്താലും നിസ്തുലമായ ഭരണനിർവഹണ വൈഭവത്താലും അക്കാദമിക രംഗം കീഴടക്കിയ അപൂർവ വ്യക്തിത്വമാണ് പ്രൊഫസർ ഡോക്ടർ ജാൻസി ജെയിംസ്. പഠിച്ച കലാലയത്തിൽ തന്നെ അധ്യാപികയായിരിക്കാൻ അവർക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. കുറഞ്ഞൊരു കാലം കോട്ടയം BCM കോളേജിൽ ലെക്ചററായതിനു ശേഷമാണ് പഠിച്ച എറണാകുളം സെന്റ് തെരേസസിൽ ചേരുന്നത്. 1979 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായി, 81 കേരള യൂണിവേഴ്സിറ്റിയിൽ ചേർന്നു, 1992 അവിടെ താരതമ്യ സാഹിത്യ പഠന കേന്ദ്രത്തിന്റെ സ്ഥാപക ഡയറക്ടറായി, 2004 മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലറായി നിയമിതയാകും വരെ ആ തസ്തികയിൽ തുടർന്നു. കേരള സംസ്ഥാനത്തെ പ്രഥമ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ എന്ന അപൂർവ ബഹുമതി ഡോക്ടർ ജാൻസി ജെയിംസിന് സ്വന്തം. സംസ്ഥാനത്തെ ആദ്യത്തെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ പദവിയിലേക്കും അവർ ഉയർത്തപ്പെട്ടു. ഇപ്പോൾ കാർഡിനൽ ക്ലീമിസ് സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ഡയറക്ടറാണ്. 1988 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടർ ബിരുദം കരസ്ഥമാക്കിയ അവർ 14 PhD ബിരുദധാരികൾക്ക് ഗൈഡായി വർത്തിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിലും മലയാളത്തിലുമായി 50+ റിസർച്ച് പ്രബന്ധങ്ങൾ ഡോക്ടർ ജാൻസിയുടെ മേൽനോട്ടത്തിൽ പുറത്തിറങ്ങി. 8 പുസ്തകങ്ങളുടെ കർത്താവ് കൂടിയാണ് ഡോക്ടർ ജാൻസി ജെയിംസ്. ഇന്ത്യയിലും വിദേശത്തുമുള്ള പല യൂണിവേഴ്സിറ്റികളുടെയും അംഗീകാരവും ഫെലോഷിപ്പുകളും ഡോക്ടർ ജാൻസിയെ തേടിയെത്തിയിട്ടുണ്ട്. ഇംഗ്ലണ്ടിലെ വാരക് യൂണിവേഴ്സിറ്റി, ടൊറോഡോ യൂണിവേഴ്സിറ്റി എന്നിവ അവയിൽ ചിലതു മാത്രം. ദേശവിദേശങ്ങളിൽ നടത്തപ്പെട്ട പല വിദ്യാഭ്യാസ സെമിനാറുകളിലും പങ്കെടുക്കുകയും പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. കേംബ്രിഡ്ജ്, ഓക്സ്ഫോർഡ്, യൂണിവേഴ്സിറ്റി ഓഫ് റീഡിംഗ്, UK, കാനഡയിലെ യോർക്ക് യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ ഗസ്റ്റ് സ്പീക്കറായിട്ടുണ്ട്. മാധ്യമങ്ങൾക്കും സുപരിചിതയാണ് ഡോക്ടർ ജാൻസി ജെയിംസ്. പുസ്തക നിരൂപണത്തിലൂടെ ഏഷ്യാനെറ്റ് TVയിലും പ്രതിവാര പ്രഭാഷണങ്ങളിലൂടെ ജീവൻ TVയിലും നിരവധി ചർച്ചകളും സംവാദങ്ങളും വഴി ദൂരദർശൻ ഉൾപ്പെടെയുള്ള ചാനലുകളിലും അവർ പണ്ഡിത സാന്നിധ്യമായി. മലയാള മനോരമയിൽ വേഡ് പവർ എന്ന കോളത്തിൽ 2 വർഷത്തോളം എഴുതുകയുണ്ടായി. വനിതാ ശാക്തീകരണ രംഗത്തും ഡോക്ടർ ജാൻസി ജെയിംസ് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. BC 600 മുതൽ ഇന്നുവരെ വനിതാ എഴുത്ത് എന്ന 2 വോളിയം വരുന്ന ബൃഹത് രചനയിൽ അസോസിയേറ്റ് എഡിറ്ററായിരുന്നു. മലയാളത്തിൽ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിനു വേണ്ടിയും സമാന സംരംഭങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. വൈക്കം പരേതനായ അഡ്വക്കേറ്റ് ജോർജ് ഇടമറ്റത്തിൻ്റെയും മുൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി മേരി ജോർജിൻ്റെയും ഏകപുത്രി. ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ മുൻ ഡയറക്ടർ ശ്രീ ജെയിംസ് ജോസഫിൻ്റെ ഭാര്യ. മക്കൾ ഡോക്ടർ തുഷാര ജെയിംസ്, എഴുത്തുകാരനായ തരുൺ ജെയിംസ്, ബാങ്ക് ഉദ്യോഗസ്ഥയായ അമൃത, 3 കൊച്ചുമക്കളും. വിദ്യാഭ്യാസ രംഗത്തും വിദ്യാഭ്യാസ മേഖലയിലെ ഭരണനിർവഹണ മേഖലയിലും ശ്രദ്ധേയമായ സാന്നിധ്യമായി വിലപ്പെട്ട സംഭാവനകൾ സമ്മാനിച്ച പ്രൊഫസർ ഡോക്ടർ ജാൻസി ജെയിംസിന് 2014 KCBC മാധ്യമ കമ്മീഷന്റെ ഗുരുപൂജ അവാർഡ് ബഹുമാനപൂർവം സമർപ്പിക്കുന്നു.